കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് അക്ഷരാർത്ഥത്തിൽ കളറായിരുന്നു. ലാലേട്ടിന്റെ 62 ജന്മദിനം ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടിയത്. ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയായിരുന്ന ആര്യയും മോഹൻലാലിനൊപ്പം ഇത്തവണത്തെ എപ്പിസോഡിൽ എത്തിയിരുന്നു. വീണ്ടും വീട്ടിലേക്ക് കയറാൻ വന്നതാണോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ ആര്യയെ ഷോയിലേക്ക് എതിരേറ്റത്. തുടർന്ന് കേക്ക് മുറിക്കാനും ആശംസകൾ നേരാനും ആര്യയും ഒപ്പം കൂടി. 4 സീസണുകളിലായി ബിഗ് ബോസ് കുടുംബത്തിന്റെ ഭാഗമായി മാറിയ ആളാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ബിഗ് ബോസും നേർന്നിരുന്നു. ലാലേട്ടൻ്റെ ട്രിബ്യൂട്ട് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളും ഡയലോഗുകളും കഥാപാത്രങ്ങളും കോർത്തിണക്കിയ സ്കിറ്റും ഡാൻസും പാട്ടുമെല്ലാം മത്സരാർത്ഥികൾ അവതരിപ്പിച്ചു. തുടർന്ന് മഞ്ജു വാര്യർ, ജയറാം, വിജയ് സേതുപതി, വിവേക് ഒബ്റോയ്, കമൽഹാസൻ, നാഗാർജുന എന്നീ സൂപ്പർ താരങ്ങളും മോഹൻലാലിന് ആശംസകൾ നേർന്നുകൊണ്ട് വന്നു. ഒരു സർപ്രൈസുമായി താൻ ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നുണ്ടെന്ന് കമൽഹാസനും പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇതുപോലൊരു വലിയ ഷോയിൽ ഇതേ ദിവസം നിൽക്കാൻ സാധിച്ചത് തൻ്റെ ഭാഗ്യമാണെന്നും പിറന്നാൾ ദിവസം തന്നെ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു അത്യപൂർവ നിമിഷമാണെന്നും ലാലേട്ടൻ പറഞ്ഞു. മോഹൻലാലിനായി ബൊക്കയും പാൽപായസവും തയ്യാറാക്കിയ മത്സരാർത്ഥികൾ താരത്തിൻ്റെ സിനിമകളിലെ പാട്ടുപാടുകയും സ്കിറ്റ് അവതരിപ്പിക്കുകയും നൃത്തം ചെയ്യുകയുമെല്ലാം ചെയ്തു. ഈ ആഘോഷമാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ സംസാര വിഷയമാകുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രമോയിൽ മോഹൻലാലിൻ്റെ ജന്മദിനാഘോഷം നടക്കുന്നു എന്നാണ് കാണിച്ചിരുന്നത്. കൂടാതെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ നടത്തുന്ന ഓരോ കലാപരിപാടികളും കാണിക്കുകയുണ്ടായി. ഇതിൽ ഹൈലൈറ്റ് ആയിരുന്നത് ഡോക്ടർ റോബിൻ്റെയും അപർണയുടെയും ഡാൻസ് ആയിരുന്നു. മോഹൻലാലിൻ്റെ വന്ദനം എന്ന സിനിമയിലെ കവളിണയിൽ കുങ്കുമമോ എന്ന ഗാനത്തിനൊപ്പം റോബിനും അപർണയും തകർത്ത് ചൂടുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രൊമോയിൽ കണ്ടത്. പ്രൊമോ കണ്ട പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് എപ്പിസോഡിനായി കാത്തിരുന്നത്. എന്നാൽ ഷോ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ആ നൃത്ത ദൃശ്യം എഡിറ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഇത് ബിഗ് ബോസ് പ്രേക്ഷകരിലും റോബിൻ്റെ ആരാധകരിലും വലിയ നീരസമാണ് ഉളവാക്കിയിരിക്കുന്നത്. ചെയ്തത് വളരെ മോശമായെന്നും ഡോക്ടർ റോബിനോട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും വിരോധം കാണിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബിഗ് ബോസ് കരുതിക്കൂട്ടി വിജയ് ആക്കാൻ നിശ്ചയിച്ചിരുന്ന ആളെ വിജയിപ്പിക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ അമർഷമാണോ ബിഗ് ബോസ് റോബിനോട് തീർക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അപർണയുടെ കാര്യമെങ്കിലും ബിഗ് ബോസിന് ഓർക്കാമായിരുന്നു. കാരണം ഈ ആഴ്ച അപർണ പുറത്തു പോവുകയാണ്. അതിനു മുമ്പുള്ള ഒരു എപ്പിസോഡ് ആയതിനാൽ തന്നെ അപർണയുടെ പ്രകടനം പ്രേക്ഷകരിൽ എത്തിക്കാമായിരുന്നു എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ TPR ഉയർത്തുവാൻ വേണ്ടി റോബിൻ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് റോബിൻ്റെയും അപർണയുടെയും ഡാൻസിൻ്റെ ദൃശ്യങ്ങൾ പ്രൊമോയിൽ ഉൾക്കൊള്ളിച്ചത്. എന്നാൽ എപ്പിസോഡിൽ ബിഗ് ബോസ് തൻ്റെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ ആവറേജ് പ്രകടനങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചതെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും വോട്ടിംഗ് നില അറിയാനും ലൈവ് അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.